ഫ്ലവറോണ്ട് ബ്രീഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹൈബ്രിഡ് ഫിഷ് ആയതുകൊണ്ട് തന്നെ കൂടുതലും മെയിൽസ് ഒരു 80% മെയിൽസും സ്റ്റെറൈലായിരിക്കും. അപ്പം നമുക്കത് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബ്രീഡിങ്ങിനിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഫ്ലവറോണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് ഒരു ബ്രീഡിങ്ങിനിട്ട് മുട്ടയിടുന്ന ഒരു ഫീമെയിലൂടെ ഇട്ട് അത് മുട്ട വിരിയുന്നുണ്ടോ നോക്കി മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മെയിൽ ഫെർട്ടൈലാണോ അല്ലയോ. ഹലോ ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ പേര് ബ്രൈജേ ജോബ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ നമസ്തേ കേരള. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്നത് അലങ്കാര മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ബ്രീഡേഴ്സ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ്, എക്സിബിഷൻസ്, ബ്രീഡിംഗ് ടിപ്പുകൾ, ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻസും. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അലങ്കാര മത്സ്യങ്ങളായി ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു ഓൾ ഇൻ വൺ പാക്കേജാണ് നമ്മുടെ ഈ ചാനൽ. സോ നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഞെക്കുക. ബെൽബട്ടൺ ഞെക്കിയാൽ മാത്രം പോരാ, അതിനുശേഷം ഓൾ എന്നുള്ള ഫീച്ചർ ഓൺ ആക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമസ്തേ കേരള ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഫിഷ് കോബിസ്റ്റ് എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നടന്ന സെമിനാറിൽ ഒരുപാട് നല്ല ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഹരിച്ചേട്ടൻ്റെ ബെറ്റർ ബ്രീഡിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബെറ്റർ ഫിഷ് ബ്രീഡിങ് അല്ലെങ്കിൽ കെയറിങ്ങൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടോളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലവറോൺ ഫിഷിനെ കുറിച്ചിട്ടാണ്. ഡോക്ടർ സൂര്യകാന്ത് ഫ്ലവറോൺ ഫിഷിനെ എങ്ങനെ വളർത്തിയെടുക്കാം, അതിൻ്റെ കുറച്ച് ഹിസ്റ്ററി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പെയറിങ് എങ്ങനെ ചെയ്യാം, ബ്രീഡിങ് എങ്ങനെ ചെയ്യാം, കുഞ്ഞുങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം, അതുപോലെ എന്തൊക്കെ ഫുഡ് ഫ്ലവറോൺ ഫിഷിന് കൊടുക്കേണ്ടതുണ്ട്. ഫ്ലവറോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കളറിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള ഫിഷാണ്. സോ അത്രയും നല്ല കളർ കിട്ടണമെങ്കിൽ എന്തൊക്കെ ഫുഡ് കൊടുക്കണം എന്നുള്ള പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. അസുഖങ്ങളെ കുറിച്ചിട്ട്, ആറോളം അസുഖങ്ങളെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പുള്ളി ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അസുഖങ്ങൾ വരാതെ എങ്ങനെ നോക്കാം, വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടോളൂ. ഫ്ലവറോൺ ഫിഷിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. 2004 ശേഷം 2022 വരെ ഫ്ലവറോണാണ് നമ്മൾ ലക്കി ഫിഷായിട്ട് കാണുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ 2004 ശേഷം ചൈനീസ് ഇതനുസരിച്ച് മൗണ്ടനേജ് ആണ്. ഇപ്പോൾ ഫ്ലവറോണ്ട ഹെഡിൽ ഹോൺ ഉള്ളതുകൊണ്ട് ആ ഹോൺ മൗണ്ടൻ്റെ ഒരു ഇതായിട്ട് കണ്ടുകൊണ്ടാണ് അതിനെ ലക്കി ഫിഷായിട്ട് കാണുന്നത്. ആക്ച്വലി ഫ്ലവറോണ എന്ന് പറയുന്നത് നാച്ചുറലി ഉള്ള ഫിഷ് അല്ല, ഇത് ഹൈബ്രിഡ് ഫിഷാണ്. സിക്ലസ് ഫാമിലിയിൽ നിന്ന് റെഡ് ഡെവിൽ സിക്ലസും പ്രൈമാക്സ് സിക്ലസും ഹൈബ്രിഡ് ഗുഡ് പാരം സിക്ലസും ക്രോസ് ബ്രീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലവറോണ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്ലവറോണ എന്ന് പറയുന്നത് ഒരു 10 to 12 വർഷം വരെ ജീവിക്കും. ഒപ്റ്റിമൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 80 to 85 degrees ഫാരൻഹീറ്റ് ആണ്, അതായത് 25 to 30 degrees സെൽഷ്യസ്. pH എന്ന് പറയുന്നത് 7.4 to 8. അടുത്തത് ഫ്ലവറോണിൻ്റെ ഡിസ്റ്റിങ്ഷൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഹെഡിലുള്ള ഹമ്പാണ്, പിന്നെ അതിൻ്റെ ബോഡിയിലുള്ള ലാറ്ററൽ ലൈൻ, അതിനൊരു ബ്ലാക്ക് ആയിട്ടുള്ള മാർക്കിങ്സ് ഉണ്ടാകും. അത് ചൈനീസ് ലെറ്റേഴ്സിനെ അനുസ്മരിക്കുന്ന എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ലക്കി ഫിഷ് ആയിട്ട് കാണുന്നത്. അടുത്തതായിട്ട് മെച്ചറായിട്ടുള്ള ഫ്ലവറാണ്, അതായത് 8 മാസമായിട്ടുള്ള ഒരു ഫ്ലവറാണ് സെക്ഷലി മെച്ചറായിട്ട് നമ്മൾ പറയുന്നത്. അതിൻ്റെ സെക്ഷൽ ഡിറ്റർമിനേഷനാണ് അത്, മെയിൽ ഫീമെയിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. സാധാരണ എന്ന് പറയുന്നത് മെയില് ഫീമെയിലേക്കാളും കുറച്ച് ലാർജർ ആയിരിക്കും, ബ്രൈറ്റർ കളറേഷൻ ആയിരിക്കും, നല്ല കളറുണ്ടാവും. പിന്നെ അത് കാണാം അതിൻ്റെ മുകളിലത്തെ ചിറവും താഴെച്ചിറവും നല്ല നീളത്തിലുള്ളതായിരിക്കും, അത് മെയിലായിരിക്കും. പിന്നെ മെയിലിൻ്റെ മൗത്ത് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള മൗത്തായിരിക്കും കമ്പാരിറ്റീവ് ഫീമെയിൽ. പിന്നെ പറയുന്നത് സെക്ഷൽ ഡിസ്ട്രിമിനേഷൻ നമ്മൾ കൺഫേമായിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് ജെനിറ്റൽ വെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അത് മെയിലിൽ അതിൻ്റെ ഏനസിൻ്റെ താഴെ ജെനിറ്റൽ വെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് സ്മാളായിരിക്കും, ഫീമെയിലെന്ന് പറഞ്ഞാൽ കുറച്ച് ലാർജ് ആയിരിക്കും, അത് യു ഷേപ്പ് ആയിരിക്കും. അങ്ങനെയാണ് മെയിലും ഫീമെയിലും അഡൾട്ടായിട്ടുള്ള ഫ്ലവറോണിനെ നമ്മൾ തിരിച്ചറിയാൻ നോക്കും. പിന്നെ ഫുള്ളി മെച്ചറായിട്ടുള്ളൊരു ഫ്ലവറാണ് ഫീമെയിൽ, ഒരു പെൺ ഫീമെയിൽ ഫ്ലവറോണെന്ന് പറയുന്നത്. അത് എല്ലാ മാസവും 8 മാസം കഴിഞ്ഞ ശേഷം മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മാസവും മെയിൽ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി എല്ലാ മാസവും ഇങ്ങനെ മുട്ടയിട്ടുണ്ടിരിക്കും. അപ്പോൾ അത് ഒരു മെയിലായിട്ട് ഫീമെയിലായിട്ട് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ആ പിക്ചറിൽ കാണുന്നത് ആദ്യത്തത് മെയിലും രണ്ടാമത്തത് ഫീമെയിലുമാണ്. അപ്പോൾ അതിനകത്ത് ഒരു സൂക്ഷ്മം നമ്മൾ നോക്കണം അറിയാൻ പറ്റും ആ ഫീമെയിലിന് ബ്ലാക്ക് മാർക്കിങ്സ് അതിൻ്റെ ഡോർസൽ ഫിന്നിലൂടെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയൊരു വേറൊരു ഫീച്ചേഴ്സും കൂടെ ആണ്. പക്ഷേ മെയിലിൽ അത് ആ ബ്ലാക്ക് മാർക്സ് നന്നായിട്ട് ഡോർസൽ ഫിന്നിൽ അത് കയറിയിട്ടില്ല. അടുത്തത് നമ്മുടെ ഫ്ലവറോൺ ഒരുപാട് ടൈപ്സ് ഉണ്ട്, അത് ഹൈബ്രിഡ് ഫിഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കളറും ബോഡി സൈസും വെച്ചനുസരിച്ച് പല ടൈപ്പായിട്ട് ഇത്. ആദ്യത്തതാണ് ഇത് റെഡ് കെയർ കമാലോ എന്ന് പറയും. ഇത് നമ്മൾ കൂടുതലും അക്കേറി ഷോപ്പുകളിലും കടകളിലും എല്ലാവരും കൂടുതലും വളർത്താൻ ശ്രമിക്കുന്നതിനാണ്. സൂപ്പർ ഡ്രാഗൺ മാഗ്മ എന്ന് പറയുന്നത്
ഇതാണ് തായ് സിൽക്ക്, ഒരു ബ്ലൂഷ് മെറ്റാലിക് കളർ ഓപ്ഷൻ ഉണ്ടാവും ബോഡിയിൽ. അടുത്ത നമ്മൾ ഫ്ലവറോണ്ട് ബ്രീഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹൈബ്രിഡ് ഫിഷ് ആയതുകൊണ്ട് തന്നെ കൂടുതലും മെയിൽസ് ഒരു 80% മെയിൽസും സ്റ്റെറൈലായിരിക്കും. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബ്രീഡിങ്ങിനിട്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഫ്ലവറോണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് ഒരു ബ്രീഡിങ്ങിനിട്ട് മുട്ടയിടുന്ന ഒരു ഫീമെയിലൂടെ ഇട്ട് അത് മുട്ട വിരിയുന്നുണ്ടോ നോക്കി മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മെയിൽ ഫെർട്ടൈലാണോ അല്ലയോ. അപ്പം അതങ്ങനല്ല, രണ്ട് ബ്രീഡിങ്ങിലും മെയിൽ എഗ് ഹാച്ച് ആവുന്നില്ലെങ്കിൽ ആ മെയിൽ നമ്മൾ മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്തത് നമ്മുടെ ഫ്ലവറോണ്ടെ പെയറിംഗ് എന്ന് പറയുന്നത്, പെയറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഫൈറ്ററിൻ്റെ പോലെ തന്നെയാണ് പെയറിങ് മുട്ടയിടുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനെ ഒന്നിച്ചിടാൻ പറ്റത്തുള്ളൂ. മിനിമം ഫൈറ്ററിനെ ബ്രീഡ് ചെയ്യാൻ, ഫൈറ്ററല്ല ഫ്ലവറിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 അടി നീളം, 1.5 അടി വീതി, 1.5 അടി പൊക്കമുള്ള ടാങ്കാണ്. അപ്പോൾ അത് 2 അടി വരുന്നത് സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് പീസ് വെച്ചോ അല്ലെങ്കിൽ ഒരു നെറ്റ് വെച്ചോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. നെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ഫീമെയിലിനെ ചെറിയ പോർഷനിലിടാം. അപ്പോൾ അത് രണ്ടും ഫ്ലവറോണ്ട് എന്ന് പറയുന്നത് അഗ്രസീവ് ഫിഷ് ആയതുകൊണ്ട് തന്നെ ആദ്യം പാല് കൊത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കൊത്തും കാര്യങ്ങളൊക്കെ പരസ്പരം മാറി അത് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് മാത്രം ആ പാർട്ടീഷൻ മാറ്റാൻ ഉണ്ട്, അല്ലെങ്കിൽ ആ നെറ്റ് മാറ്റി അതിനെ ഒരുമിച്ചാക്കാം. പിന്നെ നമ്മൾ ബ്രീഡിങ് സമയത്ത് അക്യൂറത്തിൽ വെക്കേണ്ടതെന്ന് പറയുന്നത് ഒരു ടൈൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലേ ഒരു കളിമണ്ണിലുള്ള ഒരു പരന്നൊരു പാത്രം വെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ മുട്ട അതിനകത്ത് എഗ്ഗിലേ വന്നിട്ട് മുട്ട പറ്റി പിടിപ്പിക്കാൻ വേണ്ടിയാണ്. പെയറിങ്ങായി മുട്ടയിടാൻ സമയമായി കഴിഞ്ഞാൽ നമ്മൾ ആ പാർട്ടീഷൻ മാറ്റി ബ്രീഡിങ് ട്യൂബ് മെയിലിനും ഫീമെയിലും ബ്രീഡിങ് ട്യൂബ് താഴെക്കുണ്ടാകും. അതൊരു സമയത്ത് ഫീമെയിൽ ഒരു 10-20 eggs ഒരു സമയത്ത് ആ ചൈൽഡിൽ ഒട്ടിച്ച് വെക്കും. ഫീമെയിൽ വന്ന് മുട്ടയിട്ട് ഉടനെ തന്നെ തന്നെ മെയിൽ ആ സ്പാണിൽ സ്പേമിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നു. സാധാരണ നമ്മൾ ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഒരു 1 hour 1 മണിക്കൂറൊക്കെ നീണ്ടു വയ്ക്കും. ബ്രീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പവർ ഫിൽട്ടർ എന്തെങ്കിലും നമ്മുടെ അക്യൂറത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റുക, ഒരു സ്പോഞ്ച് ഫിൽട്ടർ മാത്രം വെക്കുക. അത് സ്പോഞ്ച് ഫിൽട്ടർ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൈലോ നമ്മുടെ ക്ലേ വെച്ചിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മാത്രം വെക്കുക. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 84°F എന്ന് വെച്ചാൽ അതൊരു നമ്മൾ 25-30° ആണ് ബ്രീഡിങ്ങിന് അനുകൂലമായിട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ മുട്ടയിട്ട് പേരൻറ്റ് കെയറിങ്ങുള്ള ഒരു ഫിഷാണ് ഫ്ലോറോൺ. 24 മണിക്കൂർ ശേഷം വേണമെങ്കിൽ നമുക്ക് പേരൻസിനെ മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് മുട്ടയെടുത്ത് മാറ്റി ഏഞ്ചലിനെ ചെയ്യുന്ന പോലെ തന്നെ സെയിം തന്നെ ഹാച്ച് ചെയ്ത് നമുക്ക് എടുക്കാം. പിന്നെ ഫെർട്ടിലൈസ് അല്ലാത്ത എഗ്സ് ബൈറ്റ് ആയിട്ട് വരും. ഒരു 24 hour അടുത്താകുമ്പോൾ 48 മണിക്കൂർ ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ മുട്ടകളിൽ 2 black dots ഉണ്ടാകും കുഞ്ഞുങ്ങളുടെ 2 കണ്ണുകളായിട്ട് കാണുന്നത്. പിന്നെ 22 മണിക്കൂറായി കഴിഞ്ഞാൽ ഒരു 80-90% സൈസ്, മറ്റേ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെല്ലാം 22 മണിക്കൂറാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പുറത്തോട്ട് വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഒരു 6-ാം ദിവസം തന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഫ്രീസ് ചെയ്യുന്നതായിട്ട് പുറത്തോട്ട് വരുന്നതാണ്. ഇനി ഫീഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻറ്റ് സ്റ്റേജസ് എന്ന് വെച്ചാൽ ഒരു ഫ്രൈസ് തുടങ്ങി അഡൾട്ട് വരുന്നുള്ളത് പല പല ഫീഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം മുട്ട വിരിഞ്ഞ് ഫ്രീസിംഗായിട്ട് പുറത്തോട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്നതെന്ന് പറയുന്നത് ആർട്ടീമിയാണ്. ഹാച്ച് ചെയ്ത ആർട്ടീമിയ, ഫ്രഷ്ലി ഹാച്ച്ഡ് ആർട്ടീമിയ. അതിപ്പോൾ ഒരു 2 ആഴ്ച വരെ അത് കൊടുക്കാം. 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ നമുക്ക് ഡാഫ്നിയ മൊയ്ന കൊടുക്കാം. അതിനുശേഷം പിന്നെ ട്രൈഫിഡ് സ്റ്റാർട്ട് ചെയ്യാം. 1 മാസം ആയി കഴിഞ്ഞാൽ നമുക്ക് സൈസ് കുട്ടികളിൽ സൈസ് വ്യത്യാസം ഉണ്ടാകും. ചിലത് പെട്ടെന്ന് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സോർട്ടിങ് ചെയ്യണം, അല്ലെങ്കിൽ വലുതാണെന്നുള്ളത് വലുത് സൈസ് ഉള്ളത് കൂടുതൽ തീറ്റലെടുക്കും, ചെറുത് പിന്നെയും ഫീഡെടുക്കാൻ അവർ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ 2 സൈസുള്ളതിനെ തിരിച്ച് മാറ്റിയിട്ട് വളർത്താം. 1 മാസം കഴിഞ്ഞാൽ നമുക്ക് പെല്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം, ചെറിയ സൈസുള്ള പെല്ലറ്റ്സ്. 3 മാസം ആയി കഴിയുമ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറാണെന്ന് പറയുന്നത് ഒരു 3 ഇഞ്ചായി കാണും. ആ സമയത്ത് നമുക്ക് സോർട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് മെയിലായിട്ടുള്ള ഫ്ലവറോണ്ടിനെ മാറ്റി മാറ്റി സിംഗിൾ ആയിട്ട് ഇടാം. അപ്പോഴേ കുറച്ചുകൂടെ ഹമ്പും അതിന് ഗ്രോത്തും നന്നായിട്ട് കിട്ടുള്ളൂ. അടുത്തത് നമ്മൾ ഫ്ലവറോണ് കളർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, എന്നുവെച്ചാൽ കളറ് കൂട്ടാൻ വേണ്ടി SRD സൂപ്പർ റെഡ് ഡ്രാഗനൊക്കെ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ കളറ് കൂട്ടാൻ വേണ്ടിയുള്ള സ്പീഡ്സ് അസ്ട്രാക്ഷാന്തിങ്സ് എന്ന് വെച്ചാൽ അത് റെഡും ഓറഞ്ച് കളറും കൂട്ടും. അതുള്ളതെന്ന് പറഞ്ഞാൽ ഡ്രൈഡ് ഷ്രിംപ്സും ക്രിൽസിലാണ് ഉള്ളത്. പിന്നെ അതുപോലെ ഫുഡ് പാക്കറ്റ് ഫുഡായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഫുഡിൻ്റെ പേരാണ് എക്സോ എവർ റെഡ്, എക്സോ സൂപ്പർ റെഡ് അല്ലെ പിക്ക പ്ലാറ്റിന. സ്പൈറലിന് കൊടുക്കാം, സാന്താഫിൽ കൊടുക്കാം. പിന്നെ ഫ്ലവറോണ്ട് ഡിസീസ് ആൻഡ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയണം. മെയിനായിട്ട് 6 diseases ഉള്ളത്. 1st വൈറ്റ് സ്പോട്ട്, 2 ഹോൾ ഇൻ ദ ഹെഡ് എന്ന് വെച്ചാൽ ഹമ്പിൽ ഹോൾ ഉണ്ടാവും. പിന്നെ ഫംഗസ്, ഡ്രോപ്സി, വൈറ്റ് പൂപ്പ് ഡിസീസ്, സിംബ്ലാഡം ഡിസീസ്. ആദ്യം നമ്മൾ എടുക്കുന്നത് വൈറ്റ് സ്പോട്ട് ഡിസീസ്. അത് കാണാൻ പറ്റും അതിൻ്റെ ഹെഡിലും ബോഡിയിലും ഫുള്ള് വൈറ്റ് ആയിട്ടുള്ള സ്പോട്ട്. ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് സീലിയേറ്റ പ്രോട്ടോസാനാണ്. ഒന്നാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബാഡ് ആയിട്ടുള്ള വാട്ടർ ക്വാളിറ്റി, വെള്ളം ഹീറ്റാകുന്നതാണ് മെയിൻ.
പിന്നെന്ന് പറയുന്നത് ടെമ്പറേച്ചർ, നമ്മുടെ തണുപ്പുണ്ടാകുമ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാരസൈറ്റിന് ഈ തണുപ്പ് സമയത്താണ് കൂടുതലായിട്ട് ബ്രീഡിംഗ് നടക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റർ വെച്ചത് കൂട്ടുവാണെങ്കിൽ അതുകൊണ്ടാണുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് മരുന്നുണ്ട്, അക്യാറിസോൾ എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ട്, അത് വാങ്ങിക്കാൻ നമുക്ക് കിട്ടും. അത് വെച്ച് കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. മെത്തിലീൻ ബ്ലൂ യൂസ് ചെയ്യാം, പിന്നെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാം. അടുത്തത് ഫ്ലവർ ഓൺ ദ ഡിസീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കണ്ടിരുന്നത് പറഞ്ഞാൽ ഹോൾ ഇൻ ദ ഹെഡ്, അത് ഹമ്പിനകത്ത് ഒരു ഹോളായിട്ടുണ്ട്. ഇതിപ്പോൾ കാണാം ആ ഫ്ലവർ ഓൺ ദ ഹെഡിനവിടെ നല്ല ഡിപ്രഷനായിട്ട് കണ്ടിട്ടുണ്ട്, അതെല്ലാം ഹോളാണ്. ഇതുണ്ടാക്കുന്നത് ഹെക്സാമിറ്റ എന്ന് പറയുന്നത് പ്രോട്ടസോനാണ്, ഇത് ഹൈലി കണ്ടാജിയസ് ആണ്. ഒരെണ്ണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ആ ടാങ്ക് സെയിം ടാങ്ക് കിടക്കുന്ന ബാക്കി എല്ലാ ഫിഷിനും പെട്ടെന്ന് വരും. അതുകൊണ്ട് നമ്മൾ ആ ഫിഷിനെ എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റിയാൽ ഹോസ്പിറ്റൽ ടാങ്ക് എന്ന് പറയുന്ന ചെറിയൊരു ടാങ്ക് മാറ്റി വെക്കുക, ആ ടാങ്കിലേക്ക് എടുത്ത് മാറ്റി സെപ്പറേറ്റ് ഐസൊലേറ്റ് ചെയ്യണം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടാബ്ലറ്റ് ആണ്, നമ്മളെല്ലാവരും എല്ലാവരും യൂസ് ചെയ്യുന്നത് മറ്റേ വേം ഡി വാംസിന് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ടാബ് മെട്രോണിഡസോൾ യൂസ് ചെയ്യാൻ ചെയ്യും. ഇപ്പോൾ 2 അടി 1 അടി ടാങ്കിൽ അക്യൂറത്തിൽ ഒരു ടാബ്ലറ്റ് ഇട്ടിട്ടാൽ മതിയാവും. അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് ഫംഗസ് ആണ്, അത് മൗത്ത് ബോഡി ഫംഗസ് ഉണ്ടാക്കുന്നത് ഫ്ലെക്സ ബാക്ടർ ബാക്ടീരിയ എന്നാണ്. പെട്ടെന്നുള്ള വാട്ടർ ചേഞ്ചും വാട്ടർ കണ്ടീഷൻ, പെട്ടെന്ന് ചൂട് തണുപ്പ് എന്നുള്ള വ്യത്യാസത്തിൽ ഉണ്ടാകുന്നതാണ്. അതതിൻ്റെ മൗത്തിൽ വൈറ്റ് ഗ്രേഷ് ആയിട്ടുള്ള പാച്ചസ് ആയിട്ടുണ്ടാകും, നമ്മൾ ഫംഗസ് വരുന്നതിലുണ്ടാകും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെത്തിലിൻ ബ്ലൂ തന്നെയാണ്, ആക്റ്റീവ് ഫ്ലാവിംഗ് കൊടുക്കാം, ടാബ് മെട്രോണിഡസോൺ, പിന്നെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുക, ഡെയിലി 30% വാട്ടർ ചേഞ്ച് ചെയ്യുക. അടുത്തത് ഡ്രോപ്സി. ഡ്രോപ്സി എന്ന് പറയുന്നത് ഫിഷിൻ്റെ ഗിൽസും ചെകിളയും ബോഡി ഫ്ലൂയിഡ് ഫുൾ എൻലാർജ് ചെയ്തിട്ട് സൊള്ളനായിട്ടിരിക്കുന്ന അവസ്ഥ, അത് സൂക്ഷിച്ച് നോക്കാൻ നമുക്കറിയാം എൻ്റെ സ്കെയിൽസ് ഫുള്ള് പൊങ്ങിയിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂസ്, ഉള്ളിലുള്ള ടിഷ്യൂസിൽ എക്സസീവ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്, എന്നിട്ട് സാധാരണ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബോഡി ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് അത് പൊങ്ങി വരുന്നത്. അത് നമ്മുടെ മീനിൻ്റെ ശരീരത്തുള്ള ഇൻറ്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് ആദ്യമേ ഫസ്റ്റ് തന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് അത് ട്രീറ്റ് ചെയ്ത് മാറാൻ പറ്റും, അതല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെതെങ്കിൽ അത് പിന്നെ അത് മാറാൻ പാടാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടാബ്ലറ്റ്സ് ഉണ്ട്, മാരാമെസൈൻ, ക്യാനസൈൻ, സെഫ്രോസൈക്ലിൻ യൂസ് ചെയ്യാം. ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഓവർ ക്രൗഡിങ് ആണ്, സ്ട്രെസ്, നമ്മൾ ഫിഷിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാം, പൂവർ വാട്ടർ ക്വാളിറ്റി. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് പൂപ്പ് ഡിസീസ് ആണ്. ചിലത് നമുക്ക് ശ്രദ്ധിക്കാം, ഫ്ലവർ ഓണും ഓസ്കാറായി കിടക്കുന്ന ടാങ്കിൽ അതിൻ്റെ കാഷ്ടം എന്ന് പറയുന്നത് നീളത്തിൽ സ്റ്റിക്കി ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുണ്ടാകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റൊമക്കിൽ ബാക്ടീരിയ വന്നിട്ട് അതിന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പ്രധാനമായും നമ്മളത് ലൈഫ് ഫീഡ് കൊടുക്കുമ്പോഴും ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുമ്പോഴും അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാതെ അതിനകത്ത് പാരസൈറ്റ് ഉണ്ടായി ആ ഫുഡ് ഫിഷ് ചെയ്ത് ഫിഷിന് ഇൻഫെക്ഷൻ ആയിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അത് നമ്മൾ ഹൈ പ്രോട്ടീൻ ആയിട്ട് ഫുഡ് ഫിഷിന് കൊടുക്കുമ്പോൾ അത് ആ പ്രോട്ടീൻ എടുത്തിട്ട് അത് പിന്നെ പ്രോലിഫറേറ്റ് ചെയ്ത് പിന്നെ അത് ഫിഷിന് കൂടുതലായിട്ട് അസുഖം ഉണ്ടാകും. ആ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, ക്ലിയർ മീഡിയം എന്ന് പറഞ്ഞത് അക്വാ പ്രൊഡക്ട്സിൻ്റെ ഉണ്ട്, പിന്നെ ഓഷൻ ഫ്രീ വൈറ്റ് പൂപ്പ് ഉണ്ട്. ടെമ്പറേച്ചർ റൈസ് ചെയ്ത് 30 ഡിഗ്രിയിലേക്ക്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ നമ്മളൊരു 3 ദിവസത്തേക്ക് ഫിഷിന് ഫീഡ് ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ ഇൻഡസ്ട്രീനും ബാക്കി സ്റ്റൊമക്കൊക്കെ ക്ലിയർ ആകുന്നത് വരെ. ഇതാണ് ഇപ്പോൾ അതിനകത്ത് കാണാൻ പറ്റുന്ന താഴെ കൂടെ സ്റ്റിക്കി ആയിട്ടാണ് അതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറയാൻ നമ്മളെല്ലാവരും പലർക്കും ഉണ്ടായിട്ടുണ്ടാകും, ഗോൾഡ് ഫിഷ് ആണെല്ലാം എന്തായാലും സ്റ്റിംഗ് ബ്ലാഡർ ഡിസീസാണ്. ഒരു ഫിഷ് ഒരു സ്ഥലത്ത് നിൽക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടൈം ഒന്നേ കറങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അക്യൂറത്തിൻ്റെ താഴെ തന്നെ കിടക്കും, അല്ലെങ്കിൽ അക്യൂറത്തിൻ്റെ മുകളിൽ തന്നെ കിടക്കും അനങ്ങാണ്ട്. അത് എന്തോന്ന് വെച്ചാൽ സ്റ്റിംഗ് ബ്ലാഡർ എന്ന് വെച്ചാൽ ഫിഷ് നമ്മുടെ മനുഷ്യന് കാല് എങ്ങനെ നടക്കാമെന്നുള്ളതുണ്ടോ അതുപോലെയാണ് ഫിഷിന് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഘടകമാണ് സ്റ്റിംഗ് ബ്ലാഡർ എന്ന് പറയുന്നത്. ആ സ്റ്റിംഗ് ബ്ലാഡറിൽ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് സ്റ്റിംഗ് ബ്ലാഡർ. അപ്പോൾ അതിനകത്ത് എയർ കയറുന്നതും ഇറങ്ങുന്നതും അനുസരിച്ചാണ് ഫിഷ് താഴോട്ടും മുകളിലോട്ടും പോകുന്നത്. അതിനകത്ത് ഉണ്ടാകുന്ന എയറിനുള്ള എക്വിലിബ്രിയത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എയർ ചിലപ്പം കൂടിപ്പോകും, കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബോയൻസ് കൂടിയിട്ട് ഫിഷ് മോളി വന്ന് നടക്കും. അങ്ങനെയുള്ള ഫിഷാണ് മോളി വന്ന് അനങ്ങാണ്ട് കിടക്കുന്നത്. ചിലപ്പോൾ എയർ കുറഞ്ഞു പോകും, കുറഞ്ഞു പോയി കഴിയുമ്പം അത് താഴെ വന്ന് അനങ്ങാണ്ട് കിടക്കും. ഇപ്പോൾ ഒരു ഫിഷിൻ്റെ ഫ്ലവർ ഓൺ തന്നെയാണ് അതിൻ്റെ സ്റ്റിംഗ് ബ്ലാഡർ, ആ ബ്ലാക്കിഷ് കാണുന്നതാണ് സ്റ്റിംഗ് ബ്ലാഡർ. സ്റ്റിംഗ് ബ്ലാഡർ ഡിസീസ് എന്ന് പറയുന്നത് ആ ബ്ലാഡറിനകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ പുറമേ ഉള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ ബ്ലാഡറിനകത്തുള്ള എയർ കുറഞ്ഞ് താഴെ കാണുന്ന പിച്ചറിൽ, എക്സ്റേ പിച്ചറിൽ ആ സ്റ്റിംഗ് ബ്ലാഡറിനെ അത് ചുങ്ങി ചുരുങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുണ്ടാകുമ്പോൾ അത് താഴോട്ട് പിന്നെ വന്ന് താഴെ അങ്ങ് അടിഞ്ഞിടും. ഇതൊരു ഫ്ലവർ ഓൺ സ്റ്റിംഗ് ബ്ലാഡറിൽ എയർ കുറഞ്ഞിട്ട് താഴെ വന്ന് കിടക്കുന്നതാണ്. ഇത് ഓവറായിട്ട് എയർ സാധാരണ ഉണ്ടാകുന്ന സ്റ്റിംഗ് ബ്ലാഡറിനേക്കാളും അതിന് എയർ കപ്പാസിറ്റി കൂടുതൽ വന്നിട്ട് മുകളിൽ വന്ന് കിടക്കുന്നതാണ്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ അത് തന്നെ ഫിഷല്ല ടാങ്കിൻ്റെ വെള്ളം വാട്ടർ ലെവൽ കുറയ്ക്കുക. വാട്ടർ ലെവൽ കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഫിഷിന് ആ സമയത്ത് മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിന് മൂവ്മെൻറ്റ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി വാട്ടർ ലെവൽ മാക്സിമം കുറച്ച് കൊടുക്കുക. പിന്നെ എപ്സം സാൾട്ട് ആഡ് ചെയ്യുക, 2 g/gal എന്ന് വെച്ചാൽ 3.75 L. 1 gal എന്ന് പറയുന്നത് 3.5 L. ടെട്രാസൈക്ലിൻ ആഡ് ചെയ്യുക, ടെമ്പറേച്ചർ കൂട്ടുക. പിന്നെ സിംപിൾ ബ്ലാഡർ ഡിസീസ് എന്ന് പറയുന്നത് ഓവറായിട്ട് എന്നുവെച്ചാൽ ബോയൻസി
അതിൻ്റെ എയർ കൂടുതലായിട്ട് വരുവാണെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ആസ്പിറേറ്റ് ചെയ്യാൻ പറ്റും. സിറിഞ്ച് ഒരു സ്റ്ററൈൽ സിറിഞ്ചും നീഡിലും എടുത്തിട്ട് ആ വീർത്തിരിക്കുന്ന വയറിൻ്റെ അവിടെ, വയറ് വീർത്തിരിക്കുന്ന അവിടെ സി എന്ന് പറഞ്ഞാൽ വയറ് വീർത്തിരിക്കുന്ന അവിടെ അത് ഇഞ്ചക്ട് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള എയർ ആസ്പിറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു 50% ചാൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് തരാൻ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാംസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഗിരീഷ് ചേട്ടൻ ഏഞ്ചൽ ഫിഷ് ബ്രീഡിങ്ങിനെ കുറിച്ചിട്ടും കെയറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞെന്നുള്ള കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സുവിൻ ചേട്ടൻ്റെ ഫൈറ്റർ ഫിഷിൻ്റെ ക്ലാസിഫിക്കേഷൻസാണ് ഇനി വരാൻ പോകുന്ന വീഡിയോസ്. സോ അതൊക്കെ കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയ്ക്കാണ് പറയാനുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ദിസ് ബ്രൈജ് ജോബ് സൈനിങ് ഓഫ്.